നമസ്കാരം. മ്യാൻമർ ബംഗ്ലാദേശ് അതിർത്തിയിൽ ഹിന്ദു ബുദ്ധ സമൂഹങ്ങൾക്ക് നേരെയുള്ള ആക്രമണം ഇപ്പോൾ രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. മ്യാൻമർ ജുണ്ട സൈന്യവും വംശീയ ഗ്രൂപ്പുകളും തമ്മിൽ റാഖൈൻ പ്രവിശ്യയിൽ തുടരുന്ന ഏറ്റുമുട്ടലുകളാണ് ഇപ്പോൾ ഹിന്ദു ബൗദ്ധ സമൂഹത്തിന്റെ വീടുകൾ ആക്രമിക്കുന്ന നിലയിലേക്ക് നീങ്ങിയിരിക്കുന്നത്. ബംഗ്ലാദേശ് അതിർത്തിയിൽ നിന്നും 25 കിലോമീറ്റർ മാത്രം അകലെയുള്ള ബുദ്ധിഡൌവിൽ 5000 വീടുകളാണ് ഇത്തരത്തിൽ ആക്രമിക്കപ്പെട്ടിരിക്കുന്നത്. ഭൂരിഭാഗം ആളുകളും ഈ വീടുകളിൽ കഴിഞ്ഞിരുന്ന പല ആളുകളും സുരക്ഷിതമായ മേഖല കണ്ടെത്തി അങ്ങോട്ടേക്ക് പലായനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഭാഗത്തുള്ള വീടുകളൊക്കെയും ശൂന്യമായി കിടക്കുകയാണ്. ബാക്കിയുള്ളതൊക്കെ ആളുകളെ നിർബന്ധപൂർവ്വം പടിയിറക്കി വിട്ട് കൊള്ളയടിക്കുന്നുമുണ്ട്. ബംഗ്ലാദേശിലെ റോഹിംഗ്യൻ ക്യാമ്പുകളിൽ നിന്നുള്ള ചെറുപ്പക്കാരും ഈ ആക്രമി സംഘത്തിലുണ്ട് എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത്. വിമത വംശീയ വിഭാഗമായ അറാഖൻ ആർമിയുടെ പൂർണ്ണ നിയന്ത്രണത്തിലാണ് ഈ ബുദ്ധിദാങ് പ്രദേശം എന്ന് പറയുന്നത്. ബുദ്ധ ഹിന്ദു വിഭാഗങ്ങൾ താമസിച്ചിരുന്ന ബുദ്ധിദാങ്ങിൽ 2018 സെൻസസ് പ്രകാരം 3000 വീടുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. പക്ഷേ ഇന്നത് 3 ഇരട്ടിയിലധികം വർദ്ധിച്ച് 10000 മാറിയിട്ടുണ്ട്. മറ്റിടങ്ങളിൽ നിന്നും കുടിയേറി വന്ന ആളുകൾ ഈ പ്രദേശത്ത് താമസമുറപ്പിച്ചതാണ് ഇത്ര പ്രകടമായ ഒരു മാറ്റം ഈ വീടുകളുടെ എണ്ണത്തിൽ ഉൾപ്പെടെ ഉണ്ടാകാൻ കാരണമായത്. നിലവിൽ 50% ഇവിടെ മുസ്ലിം നിവാസികളാണ് ഉള്ളത്. ഇവരുടെ ആ പ്രദേശത്തേക്ക് ഇത്തരത്തിൽ ഹിന്ദു ബുദ്ധ ആളുകൾ കൂടുതലായി കുടിയേറി വരുന്നതും അവിടെയൊക്കെ വീടുകൾ സ്ഥാപിച്ച് അവരവിടെ താമസമുറപ്പിക്കുന്നതും തന്നെയാണ് ഇവരെ കൂടുതലും പ്രകോപിപ്പിച്ചിരിക്കുന്നത്. എന്തായാലും മ്യാൻമറിൽ നിന്നും എത്തുന്ന ഒരു വാർത്തയും അത്ര ശുഭകരമല്ല. പ്രത്യേകിച്ചും ഹിന്ദു സമൂഹത്തിനും ബൗദ്ധ സമൂഹത്തിനുമെതിരെ വലിയ രീതിയിലുള്ള ആക്രമണങ്ങൾ തന്നെയാണ് മ്യാൻമറിൽ ഇപ്പോൾ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, ഈസ്റ്റ് ഇന്ത്യ മലയാളം.